ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഫംഗസാണ് മാലസീസിയ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതിനിപ്പോൾ എത്രത്തോളം ബോറിംഗ് ആയാലും ശരി, അത് റെഗുലറായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഐ വിഷ് യു ഗൈസ് എ വെരി സക്സസ്ഫുൾ ലൈഫ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഡാൻഡ്രഫ് ആണ്. ഡാൻഡ്രഫ് മാലസീസിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ സ്കിന്നിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽസ് അല്ലെങ്കിൽ സെബം ഇത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഫംഗസാണ് മാലസീസിയ എന്ന് പറയുന്നത്. ഹയർ ഓർഗാനിസംസ് അതായത് മനുഷ്യർ മൃഗങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് ദഹിപ്പിക്കുന്ന ജീവികളാണ്. ലോവർ ഓർഗാനിസംസ് ഈ ഫംഗസ് ബാക്ടീരിയയൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ എൻസൈംസ് ഉപയോഗിച്ച് പുറമേ നിന്ന് ഭക്ഷണം ദഹിപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുന്ന ജീവികളാണ്. അപ്പോൾ ഈ സെബം എൻസൈംസ് ഉപയോഗിച്ച് മാലസീസിയ ദഹിപ്പിക്കുമ്പോൾ അതിനെ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് മാത്രമാണ് മാലസീസിയ ഭക്ഷിക്കുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അവിടെ തന്നെ കിടക്കുകയാണ്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ സ്കിന്നിൽ എന്ത് ചെയ്യും, ഡാമേജ് ഉണ്ടാക്കും, നമ്മുടെ സെല്ലിൽ ലീക്കേജ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ശരീരത്തെ തിരിച്ചറിയാം, എന്നിട്ടൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നുള്ള നിലയിൽ അവിടെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാവും. ശരീരം എന്ത് ചെയ്യും, അതിനെതിരെ പ്രതികരിക്കും. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത്. ഇതേ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള കോശങ്ങൾ എന്ത് ചെയ്യും, മെച്യൂർ ആവുന്നതിന് മുമ്പ് കൂട്ടത്തോടെ എന്ത് ചെയ്യും, പൊടിഞ്ഞു പോകാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ഡാൻഡ്രഫ് ആയിട്ട് കാണുന്നത്. അപ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട് ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഫംഗൽ പാർട്ടിക്കിൾസ് ആണ്. അത് ഫംഗൽ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, നമ്മുടെ കോശങ്ങൾ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പലർക്കുള്ളൊരു ധാരണയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അത് കണ്ടേജിയസ് ആണ്, അതായത് മറ്റൊരാൾക്ക് പകരുന്ന ഒരു അസുഖമാണെന്ന്. അതും തെറ്റാണ്. ഡാൻഡ്രഫ് മറ്റൊരാൾക്ക് പകരില്ല, കാരണം എല്ലാവരുടെ തലയിലും ഈ പറയുന്ന മാലസീസിയ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പകരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും ഈ മാലസീസിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഡാൻഡ്രഫ് വരാത്തത്. അതിൻ്റെ എക്സാക്ട് റീസൺ ആർക്കും അറിയില്ല. എന്നാലും ഇത് മെയിൻലി ഡിപ്പെൻഡ്സ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശബത്തിൻ്റെ അളവ്, ടെമ്പറേച്ചർ, സീസൺസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫിനെ ഭയങ്കര വെറുപ്പോടെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസിൻ്റെ പരസ്യങ്ങളൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ്. പിന്നെ ഈ ഡാൻഡ്രഫ് നിങ്ങൾക്ക് ഒരു ശല്യമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യാം. കീറ്റോകോണസോളുള്ള ഷാംപൂസ് യൂസ് ചെയ്യാം, വീക്ക്ലി ട്വൈസ് സംതിങ് അങ്ങനെ യൂസ് ചെയ്താൽ മതി. അതൊക്കെ നമ്മുടെ ഫാർമസികളിൽ അബണ്ടൻ്റായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഈ മാലസീസിയെ കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള സിവിയർ ആയിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ മാലസീസിയ്ക്ക് കഴിവുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.